സ്പേസ് 200 ക്വസ്റ്റ് നമ്പർ 5 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. തുല്യവ്യാപ്തമുള്ള രണ്ട് വൃത്ത സ്തൂപികകളുടെ ആരങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കുക. ടു കോൺസ് ഹാവ് ദ സെയിം വോളിയം ആൻഡ് ദെയർ ബേസ് റേഡിയേ ആർ ഇൻ ദ റേഷ്യോ 4:5. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ഹൈറ്റ്സ്? സെയിം വോളിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കോൺസിന്. കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr²h. ആർ എന്ന് പറയുന്നത് ബേസ് റേഡിയസ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ കോൺ. രണ്ട് കോൺസ് ഉണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് കോണിന് ഞാൻ ബേസ് റേഡിയസ് R1 H1 എടുത്തു, ഹൈറ്റ് H1. സെക്കൻഡിൻ്റെത് 1/3 πr²h² എന്ന് എടുത്തു. R2 എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സെക്കൻഡ് കോൺ, ബേസ് റേഡിയസ്. H2 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് കോൺ. ഇതാണ് രണ്ട് വോളിയംസ്. ഇവർ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സെയിം വോളിയം ആണ്. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി കോമൺ ഫാക്ടേഴ്സ് 1/3π എന്നുള്ളത് കോമൺ ആണ്, കട്ട് ചെയ്യാം. അതായത് R1²H1 = R2²H2 എന്ന് കിട്ടി. ഇനി ഇവിടെ ബേസ് റേഡിയേ ആർ ഇൻ ദ റേഷ്യോ 4:5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് R1:R2 ആണ് 4:5. വേറൊരു രീതിയിൽ പറഞ്ഞാൽ R1/R2 ആണ് 4/5. ഇനി നമുക്ക് കിട്ടേണ്ടത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ഹൈറ്റ്സ്. H1:H2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വയ്ക്കേണ്ടത്. ഇനി ഇവിടെ H1 ഉണ്ട്, ഇവിടെ H2 ഉണ്ട്. ഞാൻ H1/H2 എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ H2നെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കണം. അപ്പം R1²H1/H2 = R2² എന്ന് വന്നു. ഇനി ഇവിടെ ബാക്കിയുള്ള ഈ R1²നെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ H1/H2 = R2²/R1² എന്ന് വന്നു. ഇവിടെ ന്യൂമറേറ്ററിലാണ് R1² ഉള്ളത്, മൾട്ടിപ്ലൈഡ് ബൈ എന്നുള്ളത് നെക്സ്റ്റ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ മൂവ് ചെയ്യിക്കുമ്പോൾ ഡിവൈഡ് ബൈ എന്നാകും. അങ്ങനെയാണ് R2²/R1² എന്ന് വന്നത്. ദിസ് ഈസ് സെയിം ആസ് R2/R1 ദ ഹോൾ സ്ക്വയർ. ഇനി R2/R1 എന്താണ്? R2/R1 എന്ന് പറയുമ്പോൾ ഇതിനെ നേരെ തിരിച്ചിട്ടാൽ മതി, 5/4. സോ ദിസ് ഈസ് ഈക്വൽ ടു 5/4 ദ ഹോൾ സ്ക്വയർ. 5/4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5² 25/4² എന്ന് പറഞ്ഞാൽ 16. അതുകൊണ്ട് H1:H2 = 25:16. ഇതാണ് റേഷ്യോ.